യേ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യുസി ചാനലോട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മാത്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ എന്ന് അപ്പോൾ അതിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതുമാത്രമല്ല നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് എന്തായിരുന്നു അതിൻ്റെ പേര് ആ ഏരിയ ഓഫ് എ ട്രയാിൾ അപ്പോൾ ആ ക്ലാസ്സിലെ രണ്ട് പാർട്ട് വീഡിയോസാണ് ഞാനിപ്പോൾ പാർട്ട് ഹോം വർക്കാണ് ഇടുന്നത് അപ്പോൾ എഴുപതാമത്തെ പേജും എഴുപത്തൊന്നാമത്തെ പേജും അങ്ങനത്തെ രണ്ട് പേജുകളുടെ വർക്കാണ് ഞാനിപ്പോൾ ഇടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളിട്ട് പോവാം യൂണിറ്റ് ഫൈവിൻ്റെ നോട്ട്സ് എടുക്കുന്നതിന് മുന്നേ യൂണിറ്റ് ഫോറിൻ്റെ അവസാനത്തെ മറ്റ് എന്താ പറയുക ഇറ്റ്സ് ഫൈൻഡി എന്നൊക്കെ പറയുക അങ്ങനത്തെ അവസാനത്തെ ക്ലാസ്സിലെ ഹോം വർക്കാണ് ഞാനപ്പോൾ കാണിച്ചിരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന പാട്ടത്തിലെ വർക്കിലോട്ട് പോവാം അല്ലേ അപ്പോൾ ഇനി ഞാൻ കാണിച്ചിരുന്നത് യൂണിറ്റ് ഫോർത്തിയാണ് അപ്പോൾ നമുക്ക് ആ വർക്ക് എന്താ നോക്കാം ഫ്രണ്ട്സ് അപ്പം ഇത്രയാണ് എന്താ അപ്പം ആ നാലാം നാലാം ചാപ്റ്ററിലെ വർക്കാളും ഇനി ഞാൻ കാണിച്ചിരുന്നതാണ് അഞ്ചാം അഞ്ചാം പാഠത്തിലെ വർക്കാൾ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞതെന്ന് ആരെയൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ എന്താ നോക്കാം ഇത് നമുക്ക് ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എയ്റ്റ് സെൻറ്റിമീറ്റർ ബ്രേഡ് ആൻഡ് ടെൻ സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് ദ ഏരിയ ഓഫ് യർ റെ 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 റെക്റ്റാങ്കിൾ ലെങ് സിക്കൽ ടു ലെങ്ത്തിൻ്റ് ബ്രഡ് സിക്കിൾ ടു ലെങ് ഇൻറ്റു ബ്രഡ് തരമ്പ പത്ത് ലെങ്ത്തും പിന്നെ ബ്രെഡ് ഏതാണ് അതെ എട്ടും അപ്പോൾ പത്ത് അതിൻ്റെ എട്ട് തരണത് അത്രയേ കാര്യം അതെ എൺപത് സ്ക്വയർ സെൻറ്റിമീറ്റർ യെസ് അപ്പോൾ പത്ത് അതിൻ്റെ എട്ട് തരണത് എൺപത് സ്ക്വയർ സെൻറ്റിമീറ്റർ ഇനി ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത് അതെ ഈ രണ്ട് എന്താ ഇപ്പം നമുക്ക് എങ്ങനെ ഒരു ചതുരത്തിനെ എങ്ങനെ നമുക്ക് രണ്ട് ഈക്വൽ പാർട്ടാക്കാം എന്നാണ് അല്ലേ അപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ നമുക്ക് ഇങ്ങനെ രണ്ട് റെക്റ്റാംഗിൾ ആയി കാണുന്നുണ്ട് അതുപോലെ എന്താ സെക്കൻഡ് തേതിലും രണ്ട് റെക്റ്റാംഗിൾ ആണ് തേഡത്തേലും എന്താണ് അതെ രണ്ട് ട്രയാങ്കിൾസ് ആണ് അല്ലേ അപ്പോൾ ഫോർത്തേലോ അതെ ടു ട്രാപ്പീസിയം അപ്പോൾ എന്താണ് ട്രാപ്പീസിയം എന്നാണ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുള്ളത് എ കോർഡേറ്റലർ വിത്ത് വൺ ഓൺലി വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഈസ് കോൾഡ് ട്രാപ്പീസിയം പിന്നീട് നമ്മൾ പഠിച്ചത് ഇതാണ് നമുക്ക് ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമായി പഠിപ്പി പഠിച്ചത് പഠിക്കേണ്ടത് ഇതാണ് കേട്ടോ എന്താ വെച്ചാൽ എന്താ ട്രയാംഗിളിൻ്റെ പരപ്പളവ് ഏരിയ എങ്ങനെ കണ്ടെത്താം നമ്മൾ ഈ നമ്മൾ വിക്ടേഴ്സ്റ്റാൻ വന്ന വീഡിയോയിലൊക്കെ അതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹാഫ് ഇൻറ്റു ടെൻ ഇൻറ്റു എയ്റ്റ് സിക്വൽ ടു ഹാഫ് ഇൻ എയ്റ്റ് എയ്റ്റീൻ സീക്വൽ ടൂ എത്രയാണ് ഫോർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എട്ട് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ എട്ടിൻറ്റു പത്ത് പത്ത് ഇൻ്റർ എട്ട് എത്രയാണ് അതെ എൺപത് ആണ് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് എൺപതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് അതെ നാൽപ്പതാണ് അല്ലേ അപ്പോൾ അങ്ങനെയാണ് സ്ക്വയർ സെൻറ്റിമീറ്ററായി നാൽപ്പത് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആംഗിൾസ് ഓഫ് ദ സ്ട്രയാങ്കിൾസ് ആർ റൈറ്റ് ആങ്കിൾ എ ട്രയാങ്കിൾ വിത്ത് എ റൈറ്റ് ആംഗിൾ ആറ്റ് വൺ കോർണർ ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അപ്പോൾ ഇതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് പഠിക്കാനുള്ളത് ഇത് താഴെ കൊടുത്തിട്ടുള്ളതാണ് ഇത് ഒരു ഒരു റെക്റ്റാങ്കിളിൽ ഹാഫ് ആക്കി ട്രയാംഗൾ ടു ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏരിയ എന്ന് കണ്ടെത്തണത് അവിടെ ഒരു നീല നീലക്കോളത്തിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തണമെന്ന് വെച്ചാൽ വൺ ബൈ ടു ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് സീക്വൽ ടു ടെൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് ഇൻറ്റു നാല് അപ്പോൾ നമുക്ക് ഇരുപത് കിട്ടും ഇരുപതിൻ്റെ പകുതി എന്ന് പറയണതാണ് പത്ത് സ്ക്വയർ സെൻറ്റിമീറ്റർ പിന്നീട് നമുക്കിതിൽ പഠിക്കാൻ ഉള്ളത് ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പെർ പെർപ്പെൻറ്റിക്കുലർ സൈഡ്സ് അതാണ് പിന്നീട് നമ്മൾ പഠിക്കാനുള്ളത് പിന്നീട് നമ്മൾ പിന്നീട് നമുക്ക് ആക്ടിവിറ്റീസാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ആക്ടിവിറ്റീസ് നോക്കാമല്ലേ നമുക്ക് അവർ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതായിരുന്നു റെക്റ്റാങ്കിൾസ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾസ് റൈറ്റ് ആംഗിൾ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ അപ്പോൾ റെക്റ്റാങ്കിൾസ് എന്നുള്ള കുളത്തിൽ നമുക്ക് ഒരു റെക്റ്റാംഗിൾ ഫസ്റ്റ് റെക്റ്റാംഗിൾ തന്നിട്ടുണ്ട് അതിൻ്റെ ബ്രെത്ത് എന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് ടെൻ സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ എങ്ങനെ കാണേണ്ട അവിടെ കൊടുത്തിട്ടുണ്ട് ടെൻ ഇൻറ്റു ഫൈവ് സീക്വൽ ടു ഫിഫ്റ്റി സ്ക്വയർ സെൻറ്റിമീറ്റർ പിന്നെ റൈറ്റാംഗിൾ അതിന് നേരെയുള്ള റൈറ്റാംഗിളാണ് നമുക്കവിടെ കാണിച്ചിട്ടുള്ളത് അത് ഈ റെക്റ്റാംഗിളിൽ ഒരു ഹാഫാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ അല്ല അവിടെ നമുക്ക് ഫൈവ് സെൻറ്റിമീറ്റർ പുരത്തും ടെൻ സെൻറ്റിമീറ്റർ ലെങ്ത്തും കാണാം ഏരിയ ഓഫ് എ റൈറ്റ് റെക്റ്റാങ്കിൾ ഈ റൈറ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് അവിടെ ഇതണം അപ്പോൾ അതെങ്ങനെയാണ് അതെ ടെൻ ഇൻറ്റു ഫൈവ് ബൈ റ്റു ഫി സിക്കൽ ടു ട്വൻറ്റി ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ അതെങ്ങനെയാണ് കിട്ടിയത് അതെ ടെൻ ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ഫിഫ്റ്റിയാണ് ഫിഫ്റ്റിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ നമുക്കെത്ര കിട്ടും ഇരുപത്തഞ്ച് ചതുരശ്ര സെൻറ്റിമീറ്റർ അടുത്ത റെക്റ്റാങ്കിൾ ഇതാണ് ഒരു ചതു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എയ്റ്റ് സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് ഫൈവ് സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എത്ര ആയിരിക്കും അതെ എട്ട് ഇൻറ്റു അഞ്ച് സിക്കൽ ടു അതെ നാൽപ്പത് സ്ക്വയർ സെൻറ്റിമീറ്റർ നാൽപ്പത് ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിൽ എന്താ ഇപ്പം ഇൻഡു നിലയിൽ പകരം തന്നെ ഒരു സ്റ്റാർ പോലെ പോലെയായിട്ടിട്ടുള്ളത് ഇൻഡു ആണ് കേട്ടോ അപ്പോൾ അടുത്തത് റൈറ്റ് റൈറ്റ് ട്രയാങ്കിൾ എയ്റ്റ് സെൻറ്റിമീറ്റർ ലെങ്ത്തും ഫൈവ് സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉണ്ട് അപ്പോൾ ഏരിയ ഓഫ് ആ റൈറ്റ് ട്രയാങ്കിൾ എത്രയായിരിക്കും ആ എട്ട് ഇൻറ്റു അഞ്ച് ബൈ ടു സിക്കൽ ടു ട്വൻ്റി സെൻ സദശ്ര സെൻറ്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് റക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ബ്രെഡ്ത്തോ ആ എട്ട് സെൻറ്റിമീറ്റർ അപ്പം അതിൻ്റെ ഏരിയ ഓഫ് റക്റ്റാങ്കിൾ എത്ര ആയിരിക്കും ആ പന്ത്രണ്ട് ഇൻഡു എട്ട് സിക്കൽ ടു തൊണ്ണൂറ്റി ആറ് പിന്നെ അതിൻ്റെ ഏരിയ ഓഫ് റൈറ്റ് റയാങ്കിൾ എത്ര ആയിരിക്കും അതെ പന്ത്രണ്ട് ഇൻഡ്യൂ എട്ട് ബൈ ടു സീക്ൽ ടു ഫോർട്ടി എയ്റ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ അടുത്ത് റക്റ്റാങ്കിൾ നാലാമത്തെ റക്റ്റാങ്ങൾ നോക്കൂ അതെ സിക്സ് സെൻറ്റിമീറ്റർ ബ്രെഡത്തും സിക്സ് സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ് അപ്പോൾ അതിൻ്റെ റക്റ്റാങ്കിൾ ഏരിയ ഓഫ് റക്റ്റാങ്ങൾ എത്ര ആയിരിക്കും ആ ആറൈൻറ്റോ ആറ് അതെ മുപ്പത്താറ് അപ്പം അതിൻ്റെ റൈറ്റ് റാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും ആ ആറൈൻറ്റോ ആറ് ബൈ ടു സിക്കൽ ടു പതിനെട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ അടുത്ത ആക്ടിറ്റൂട്ടിലോട്ട് പോവാം അല്ലേ ആ അടുത്ത ആക്റ്റീറ്റ്യൂ ഇതായിരുന്നു നൗ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഫിഗേഴ്സ് ഷോൺ ബിലോ ഈ താഴെ താഴെക്കുത്തുള്ള ഫിഗേഴ്സിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കൂ അതിൽ ആ ട്രയാങ്കിള് ടെൻ സെൻറ്റിമീറ്റർ ഇൻറ്റു സിക്സ് സെൻറ്റിമീറ്റർ സോറി ഇൻറ്റു അല്ല ടെൻ സെൻറ്റിമീറ്റർ സിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക ആ ആ എന്താണ് ലംബവശങ്ങളുടെ നീളം ആറ് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ആണല്ലേ അപ്പം പരപ്പളവ് എങ്ങനെയാണ് അതെ വൺ ബൈ റ്റു സിക്സ് സെൻറ്റിമീറ്റർ ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ സിക്കൽ ടു വൺ ബൈ റ്റു സിക്സ്റ്റി സെൻറ്റിമീറ്റർ അപ്പം അതെങ്ങനെയാണ് കിട്ടിയത് വൺ ബൈ റ്റു സിക്സ് ഇൻറ്റു ടെന്നില്ലേ അതാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത് അറുപത് സെൻറ്റിമീറ്റർ ചതുരശ്ര സെൻറ്റിമീറ്റർ പിന്നെ അറുപത് ചതുരശ സെൻറ്റിമീറ്ററിൻ്റെ വൺ ബൈ റ്റു ഭാഗം എത്രയായിരിക്കും ആ തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ അതാണ് അതിൻ്റെ ആൻസർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നാണ് ആ അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം ഏരിയ എന്ന് പറയുന്നത് വൺ ബൈ റ്റു സിക്സ് ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ സിക്സ് ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ എത്ര അതെ അറുപത് സ്ക്വയർ സെൻറ്റിമീറ്റർ അറുപത് ചതുരശ്ര സെൻറ്റിമീറ്റർ അറുപത് ചതുരശ്ര സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് ഈ ത്രീ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് അപ്പോൾ അറുപത് സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയായിരിക്കും ആ തേർട്ടി സെൻറ്റിമീറ്റർ തേർട്ടി ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പോൾ അടുത്ത കുസ്തിയിലോട്ട് പോകും അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് ഈ വട്ടതാണ് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററാണ് ഈ ത്രികോണത്തിൻ്റെ ലെങ്ത്തും ബ്രെഡും അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടെത്തുക നേരത്തെ ചെയ്ത പോലെ തന്നെ പെർപെൻറ്റിക്കുലർ സൈഡ്സ് ആർ ഓഫ് ലെങ്ത് ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററും സിക്സ് ആണ് അതിൻ്റെ ലെങ്ത് അപ്പോൾ അതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും കണ്ടെത്തുക ആ വൺ ബൈ റ്റു റ്റു ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇൻറ്റു സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ സീക്വൽ ടു വൺ ബൈ റ്റു സെവൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ അതെങ്ങനെയായി കണ്ടെത്തുക നാല് പോയിൻ്റ് അഞ്ച് ഇൻറ്റു ആറ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ കിട്ടി അത് ഞാൻ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇരുപത്തേഴ് സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് നമുക്ക് ഇവിടെ ഈ ത്രികോണത്തിൻ്റെ ആൻസർ ആയി വരിക അപ്പോൾ എന്തായിരിക്കും ആൻസറ് ആ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ അതെങ്ങനെ കണ്ടെത്താതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇരുപത്തേഴ് സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് നമ്മൾ പകുതിയാണ് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ അത് എങ്ങനെ കിട്ടിയാൽ ഹരിക്കണം രണ്ട് ചെയ്താൽ നമുക്ക് പതി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടാവുന്നതാണ് ഇനി അടുത്ത കൊസ്തയിലോട്ട് പോവാം ഇതിൽ ഞാൻ വട്ടിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററും അതുപോലെ ഫൈവ് സെൻറ്റിമീറ്ററുമാണ് ഈ ത്രികോണത്തിലെ അളവുകൾ അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടെത്തൽ എങ്ങനെയായിരിക്കും ആ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യുക പെർപെൻറ്റിക്കുലർ സൈഡ്സ് ആർ ഓഫ് ലെങ്ത് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആൻഡ് ഫൈവ് സെന്റിമീറ്റർ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതെ വൺ ബൈ ടു ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ഫൈവ് സെന്റിമീറ്റേഴ്സ് ഇക്വൽ ടു വൺ ബൈ റ്റു പതിനേഴ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ അതെങ്ങനെയാണ് പതിനേഴ് പോയിൻറ്റ് ഫൈവ് സെൻറ്റി സ്ക്വയർ സെൻറ്റിമീറ്റർ എങ്ങനെയാണ് കിട്ടുക ഞാൻ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് ചെയ്താൽ നമുക്കെത്ര കിട്ടും പതിനേഴ് പോയിൻ്റ് അഞ്ച് കിട്ടും അഞ്ച് ഇൻറ്റഞ്ച് ഇരുപത്തഞ്ച് പിന്നെ രണ്ട് ശിഷ്ടം വരും അഞ്ച് മൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് അപ്പോൾ അങ്ങനെയാണ് വരിക അപ്പോൾ ആ പതിനേഴ് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ പകുതിയാണ് എയ്റ്റ് പോയിൻ്റ് സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കിട്ടുകട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഞാൻ ആ ക്വസ്റ്റിനും മാറ്റിട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ആറ് സെൻറ്റിമീറ്റർ ആണ് ആ ചതുരം പിന്നെ അതിൻ്റെ അവരുടെ അടുത്തെന്ന് പറയണത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ആ ഒരു ത്രികോണം പോലത്തെ ടു സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഇവിടെയും ടു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് പോവാം അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്നാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് പോവാം അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആംഗിൾഡ് ട്രയാങ്കിൾ വൺ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റൈറ്റ് ട്രയ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ സെക്കൻഡ് അപ്പോൾ എസ് ഇക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ടു സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ ആ ടു ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ ഏതാണ് ആ ഈ വാത്രത്തിലുള്ള ഒരു ഒരാംഗിളിൻ്റെ ടു സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് ഫൈവ് സെൻറ്റിമീറ്ററും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പ്ലസ് നടുവത്തൊരു ചതുരല്ലേ അതാണ് സിക്സ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ടു സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ അത് ഈ വാദത്തെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ സീക്വൽ ടു വൺ ബൈ റ്റു ഇൻറ്റു അഞ്ച് രണ്ടെത്രയാണ് അതെ പത്ത് സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ആറഞ്ചോ ആ മുപ്പത് സ്ക്വയർ സെൻറ്റിമീറ്ററും പിന്നെ വൺ ബൈ റ്റു ഇൻറ്റു അഞ്ച് രണ്ട് പത്ത് അപ്പോൾ പത്ത് സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ സീക്വൽ ടു എത്രയാണ് വരിക ആ അഞ്ച് അഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് മുപ്പത് സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ സീക്വൽ ടു എത്രയാണ് നാൽപ്പത് സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ മനസ്സിലായോ എന്ന് വിചാരിക്കണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പം ഇനി നമുക്ക് അടുത്ത കൊസ്റ്റലോട്ട് പോവാം അല്ലേ ഒന്നും കൂടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം ഏരിയ എന്ന് പറയണത് വൺ ബൈ റ്റു ഇൻറ്റു ടു സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ അത് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ചിത്രത്തിലെ ഈ പോർഷനാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ആറ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ ഇത് ചിത്രത്തിലെ ഈ പോർഷനാണ് കേട്ടോ അടുത്തത് രണ്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു അഞ്ച് സെൻറ്റിമീറ്റർ അത് ആ പോർഷനാണ് അതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ഇനി അതിൻ്റെ അടിയിലുള്ള ഇതാണ് വൺ ബൈ റ്റു ഇൻറ്റു ടെൻ സെൻറ്റിമീറ്റർ ഈ ടെൻ സെൻറ്റിമീറ്റർ എങ്ങനെ കിട്ടിയത് അതെ രണ്ട് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോളാണ് നമുക്ക് ടെൻ സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടിയത് പ്ലസ് തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടിയത് ആറ് ഇൻറ്റു അഞ്ച് സെൻറ്റിമീറ്റർ അപ്പോളാണ് നമുക്ക് തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടിയത് പിന്നെ വൺ ബൈ ടു അത് മേലുള്ളത് തന്നെയാണ് പിന്നെ ടു സെൻറ്റിമീറ്റർ ഇൻറ്റു ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആ ടെൻ സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ അതിൻ്റെ അടിയിലുള്ളതാണ് ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ സിക്കൽ ടു എത്രയാണ് അതെ ഫോർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ അതിൽ എന്ന് പറയണത് ത്രീ സെൻറ്റിമീറ്ററും ലെങ്ത്ത് എന്ന് പറയണത് ഫോർ സെൻറ്റിമീറ്ററും പിന്നെ ഈ വാത്തത് വൺ സെൻറ്റിമീറ്ററും പിന്നെ അപ്പത്തെ പത്തത് ടു സെൻറ്റിമീറ്ററും പിന്നെ ബ്രെഡത്തത് എല്ലാത്തിൻ്റെയും ത്രീ സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ആൻസർ എന്താ നമുക്ക് നോക്കിയാലോ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ അപ്പം ഇതിൻ്റെ ചിത്രം നിങ്ങൾ മേലെ കണ്ടില്ലേ ഇതിൽ ടോട്ടൽ ഏരിയ എന്ന് പറയണത് ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വൺ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വണ്ണില്ലേ ആ ഒരു നമ്മൾ ട്രയാങ്കിൾ പീസില്ല അതാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയണത് ഏരിയ ഓഫ് റക്റ്റാങ്കിൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പിന്നെ ഏരിയ ഓഫ് റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ ടു ആ ട്രയാങ്കിൾ ടുവിൻ്റെ ഏരിയ ആണ് പിന്നീട് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ഏരിയ ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു വൺ സെൻറ്റിമീറ്റർ ഇൻറ്റു ത്രീ സെൻറ്റിമീറ്റർ പ്ലസ് ഫോർ സെൻറ്റിമീറ്റർ ഇൻറ്റു ത്രീ സെൻറ്റിമീറ്റർ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ സെൻറ്റിമീറ്റർ ഇൻറ്റു ടു സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ആൻസർ എങ്ങനെ വരാം വൺ ബൈ റ്റു ഇൻറ്റു ത്രീ വൺ ഇൻറ്റു ത്രീ എത്രയായിരുന്നു ആ ത്രീ സ്ക്വയർ സെൻറ്റിമീറ്റർ ഫോർ ഇൻറ്റു ത്രീ എത്രയായിരിക്കും അതെ പന്ത്രണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടു എത്രയായിരിക്കും അതെ സിക്സ് സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ അത് എങ്ങനെയായിരിക്കും ചെയ്യാം ത്രീ ത്രീ സ്ക്വയർ സെൻറ്റിമീറ്ററിന് അതിൻ്റെ പകുതി എത്ര ആയിരിക്കും അതെ വൺ പോയിൻ്റ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ എന്നുള്ളത് നമുക്ക് പന്ത്രണ്ട് സ്ക്വയർ തന്നെയാണ് പ്ലസ് സിക്സ് സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയായിരിക്കും ത്രീ സെൻറ്റിമീറ്റർ അപ്പോൾ സിക്കൽറ്റ് എത്രയാണ് ഇതൊക്കെ കൂട്ടിയാൽ എത്രയാണ് ആ പതിനാറ് പോയിൻ്റ് അഞ്ച് സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണോ അപ്പോൾ എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് മാത്സ് ക്ലാസ്സിൽ കുറേ വർക്കുകളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്